തൃക്കരിപ്പൂർ പ്രസ് ഫോറം രണ്ടാമത് സംസ്ഥാന മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. പത്രമാധ്യമ അവാർഡിന് മാധ്യമം ലേഖകൻ എസ് മൊയ്തുവും ദൃശ്യമാധ്യമ അവാർഡിന് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ കെ എൻ വർഷയും അർഹരായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ. ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റും മലയാള മനോരമ തൃക്കരിപ്പൂർ ലേഖകനുമായിരുന്ന ടി വി ചവണിയന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച പത്രപ്രവർത്തകനുള്ള സംസ്ഥാനതല അവാർഡിനാണ് മാധ്യമം വാരാന്ത്യ പതിപ്പിൽ വന്ന വള്ളിക്കുടലിലെ സ്വർഗമെന്ന റിപ്പോർട്ടിലൂടെ മാധ്യമം വയനാട് ലേഖകൻ എസ് മൊയ്തു അർഹനായത്. ഇതോടൊപ്പം തൃക്കരിപ്പൂർ പ്രസ് ഫോറം പ്രസിഡന്റും കേരള കൗമുദി ലേഖകനുമായിരുന്ന കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകർക്കുള്ള അവാർഡിന് ഭിന്നശേഷിക്കാർക്കായുള്ള പുതിയ തരം വാഹനം ഭിന്നശേഷിക്കാരൻ തന്നെ നിർമ്മിച്ചതിനെ ആസ്പദമാക്കിയുള്ള വാർത്തയിലൂടെ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ കെ എൻ വർഷയും അർഹയായി. അച്ചടി മാധ്യമങ്ങളിൽ നിന്നും പരിസ്ഥിതിയിലെയും ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും ഭിന്നശേഷി മേഖലയിലെയും വാർത്തകളാണ് അവാർഡിന് പരിഗണിച്ചത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി കെ രവീന്ദ്രൻ, മുൻ മാധ്യമപ്രവർത്തകൻ വി പി പി മുസ്തഫ, രജീഷ് കുളങ്ങര എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്ത് വാർത്താ സമ്മേളനം നടത്തി പേരുവിവരങ്ങൾ പ്രഖ്യാപിച്ചത്. നവംബർ 14 ഉച്ചയ്ക്ക് 2:30 തൃക്കരിപ്പൂർ വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടത്തുന്ന പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.